പിപ്പറ്റും അതേപോലെ ഹൈഡ്രോമീറ്റർ മെത്തേഡും. അതിന് നമുക്കൊരു കെമിക്കൽ സൊല്യൂഷൻ വേണം കേട്ടോ. കെമിക്കൽ സൊല്യൂഷന് അതിന്റെ പേരാണ് ഈ രണ്ടെണ്ണം, 33 ഗ്രാം ഓഫ് സോഡിയം എക്സാമെറ്റാഫോസ്ഫേറ്റും 7 ഗ്രാം ഓഫ് സോഡിയം കാർബണേറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞൊന്നുകൂടെ പറയാം. സെഡിമെന്റേഷൻ അനാലിസിസ് രണ്ടെണ്ണം ഉണ്ട്, പിപ്പറ്റ് മെത്തേഡ്, ഹൈഡ്രോമീറ്റർ മെത്തേഡ്. അതിന് വേണ്ടിയുള്ള കെമിക്കൽ ഡിസ്പേഷൻ സൊല്യൂഷൻ ആണ് 33 ഗ്രാം സോഡിയം എക്സാമെറ്റാഫോസ്ഫേറ്റും 7 ഗ്രാം സോഡിയം കാർബണേറ്റും. ഇത് രണ്ടിന്റെയും കൂടെ ഒരു മിക്സ്ചർ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി അതിന്റെ പ്രൊസീജിയർ പറയാം കേട്ടോ, എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചോളൂ. അതിന്റെ പ്രൊസീജിയർ നിങ്ങൾ ചെയ്യാൻ പോകണം, ആലോചിക്കുക. നിങ്ങൾ മുറ്റത്തിൽ നിന്ന് ചെയ്യാൻ പോവാണ്, അപ്പൊ അത് എങ്ങനെ ചെയ്യുന്നു ശരിക്കും ആലോചിച്ചോളൂ. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം 50 ഗ്രാം സോയിൽ എടുക്കുക. സോയിൽ എന്ന് പറയുന്നത് 75 മൈക്രോണിന്റെ താഴെയുള്ള സോയിലാണ്, അല്ലെ? കാരണം നമ്മൾ പറഞ്ഞു ചെറിയ സോയിൽ അല്ലെ. വലിയ സോയിലിന് സീവ് അനാലിസും, ചെറിയ സോയിലാണെങ്കിൽ അത് നമ്മൾ ഹൈഡ്രോമീറ്റർ മെത്തേഡ് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ അനാലിസാണ് ചെയ്യാം, അല്ലെ? അപ്പൊ 50 ഗ്രാം സോയിൽ എടുക്കുക, അത് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ 50 ഗ്രാം സോയിൽ എടുത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഡീഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ഇല്ലേ, രണ്ട് കെമിക്കലിന്റെ മിക്സ്ചർ, ആ കെമിക്കലിന്റെ മിക്സ്ചർ അതിലേക്ക് 100 ml ആഡ് ചെയ്യാം. അപ്പോ ആദ്യം 50 ഗ്രാം സോയിൽ എടുത്തു, ഇത്തിരി വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ആക്കി അതിലേക്ക് ഡീഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് 100 ml ആഡ് ചെയ്തു. ഡീഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് പറഞ്ഞാൽ സോഡിയം എക്സാം മെറ്റാഫോസ്ഫേറ്റും സോഡിയം കാർബണേറ്റും ആണ് കേട്ടോ. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാന്നുണ്ട് ഈ ഒരു മിക്സ്ചർ എന്ത് ചെയ്യാം, ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. മെക്കാനിക്കൽ സ്റ്റിറർ നന്നായിട്ട് ഇങ്ങനെ ഇളക്കുക, നന്നായിട്ട് സ്റ്റിർ ചെയ്യുക. സ്റ്റിർ ചെയ്യുക, നന്നായിട്ട് ഇളക്കിയെടുക്കുക, ഒരു യൂണിഫോം മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ട് സ്റ്റിർ ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്ത പ്രൊസീജിയർ ഒന്നുകൂടെ പറയാം. 50 ഗ്രാം സോയിൽ എടുത്തു, ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് അതിനൊരു പേസ്റ്റ് രൂപത്തിലാക്കി അതിലേക്ക് 100 ml ഡീഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്തു. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക, ഒരു മെക്കാനിക്കൽ സ്റ്റിററിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഓക്കെ, മെക്കാനിക്കൽ സ്റ്റിറർ പറഞ്ഞാൽ മിക്സ് ചെയ്യാത്തൊരു സാധനമാണ്, ഒരു നന്നായിട്ട് ഇളക്കാൻ പറ്റുന്ന ഒരു സാധനം. ഓക്കെ, അപ്പൊ ഇങ്ങനെയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ഒരു ഒരു വലിയൊരു ജാറുണ്ട്, വലിയൊരു ഗ്രജേറ്റഡ് സിലിണ്ടർ, വലിയൊരു ഗ്ലാസിന്റെ ജാറുണ്ട്, അതിന്റെ കപ്പാസിറ്റി 1000 ml ആണ്. അതിലേക്ക് ഈ മിക്സ്ചർ ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്തിട്ട് ആ പാത്രത്തിനകത്ത് 1000 ml ആക്കി വെക്കുക. അപ്പൊ നമ്മൾ ആ മിക്സ്ചർ നന്നായിട്ട് പേസ്റ്റും കെമിക്കലുള്ള മിക്സ്ചർ ഉണ്ടാവും, അത് വലിയൊരു ജാറുണ്ട്, 1000 ml ജാറ്. ആ 1000 ml ജാറിലേക്ക് അത് ഒഴിക്കുക, അത് ബാക്കി വെള്ളം ഒഴിച്ചിട്ട് അത് എന്ത് ചെയ്യുക, 1000 ml ആക്കി വെക്കുക. ഇപ്പൊ ആ ജാറ് ഫുള്ളാണ്, ഞാനിവിടെ വരച്ച് കാണിക്കാം കേട്ടോ. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആ ഫോണിലേക്ക് സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിക്കോളൂ. അപ്പോ ഇങ്ങനെ ഒരു ജാർ ഉണ്ടാവും, ഇങ്ങനെ ഒരു ജാറ്, വലിയൊരു ജാറ്. പിന്നെ ഇവിടെ അതിന്റെ 1000 ml കപ്പാസിറ്റി ആണ് കേട്ടോ, 1000 ml ആണ്, 1000 ml കപ്പാസിറ്റിയാണ്. നിങ്ങൾ ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചപ്പോൾ ആ പേസ്റ്റ് ഇവിടെ എങ്ങനെ ഉണ്ടാവും, കുറച്ച് അടിയിൽ പേസ്റ്റ് ഉണ്ടാവും, കുറച്ച് ഉണ്ടാവും, 50 ഗ്രാം കുറച്ചേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്ത് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുക. വെള്ളം ആഡ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക, ആ ബീക്കർ അല്ലെങ്കിൽ ആ ജാറ് നിറക്കുക, ആ ജാറ് ഫുള്ള് നിറക്കുക. അപ്പൊ അതിനകത്ത് 1000 ml ചാറുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെ ഉള്ളത് എന്ന് ചോദിച്ചാല് 50 ഗ്രാം സോയിൽ ഉണ്ട്, 50 ഗ്രാം സോയിൽ ഉണ്ട് അല്ലേ. പിന്നെ എന്താ ഉള്ളത്, 100 ml, 100 ml സൊല്യൂഷൻ ഉണ്ട് അല്ലെ, ഡിസ്പേർഷിംഗ് ഏജന്റ് സൊല്യൂഷൻ ഉണ്ട് അല്ലെ, ബാക്കി ഫുള്ള് വെള്ളമാണ് അല്ലെ, ബാക്കി വെള്ളമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 1000 ml ആക്കി വെച്ചു. കാര്യം മനസ്സിലായോ? ഒന്ന് ചാരപ്പ് സിലിസോർണ പറഞ്ഞേ, നമ്മൾ ചെയ്തത് മനസ്സിലായെങ്കിലും 1000 ഒന്ന് ഓക്കെ എന്ന് പറയും, ഒന്ന് ഓക്കെ പറയും. മനസ്സിലായെങ്കിലും നോക്കിയാ പറഞ്ഞേ, വെറുതെ എന്റെ ഒരു സമാധാനത്തിന്. യെസ് യെസ് ഓക്കെ ആണ്, ഓക്കെ ആണ്, ഓക്കെ ആണ്, ഓക്കെ ആണ്, ഓക്കെ, ഗുഡ്, വെരി ഗുഡ്, വെരി, ഓക്കെ, താങ്ക് യു. യെസ്, അപ്പൊ നമ്മൾ ഒരു ജാറിൽ ഇങ്ങനെ 1000 ml ആക്കി വെച്ചു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളത്തിൽ ചളി കലക്കി വെച്ചതാണ് ഇത്. ഓക്കെ, നിങ്ങൾ നേരത്തെ സ്റ്റോക്സിലോ പറഞ്ഞില്ലേ വെള്ളത്തിൽ ചളി കലക്കി വെച്ചതാണ്. ഇതില് നമ്മൾ കുറച്ച് കെമിക്കൽ ആഡ് ചെയ്യുന്നു പറഞ്ഞില്ലേ, ഒരു ഡിസ്പേർഷിംഗ് ഏജന്റ് കെമിക്കല്. അത് എന്തിനായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക, ചാരപ്പ് ബോക്സ് പറയാൻ പറ്റുമോ? നിങ്ങൾ സ്റ്റോക്സിലോട്ട് എന്താ പറഞ്ഞത്, ഒരു വെള്ളത്തിൽ സോയിൽ ഇട്ടാൽ ആ പാർട്ടിക്കിൾസ് താഴോട്ട് പോകുന്ന സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സ്പീഡ് നമുക്കറിയാം, ആ സ്പീഡിൽ നിന്ന് അതിൽ ആ ഇക്വേഷൻ ഡയമീറ്റർ ഉണ്ട്, ആ ഡയമീറ്റർ കണ്ടുപിടിക്കാണ് നമുക്ക് വേണ്ടത്, സൈസ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓക്കെ ഓക്കെ, അപ്പൊ അത് വെള്ളത്തിൽ ചളി കലക്കിയാൽ പോരെ, അതിന് എന്തിനാണ് കെമിക്കൽ ആഡ് ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ഒന്ന് ചാർബോസിൽ പറയാൻ പറ്റുമോ, കെമിക്കൽ ആഡ് ചെയ്തത് എന്തിനാണ്? അറിയാമെങ്കിൽ അത് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം ചാർബോസിൽ. അറിയില്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുള്ള ചാൻസ് കുറവാണ്, എന്നാലും ആ സെഡിമെന്റേഷൻ ഇൻക്രീസ്. ഓക്കെ, സെഡിമെന്റേഷൻ ഇൻക്രീസ് എന്ന ഒരാളുടെ ഓപ്ഷൻ പറയുന്നു. ഓക്കെ, നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? പറയൂ പറയൂ പറയൂ, വേഗം പറയൂ. ഡീഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ആണ്, വേഗം പറയൂ, വേഗം പറയൂ, എന്തിനാണ് കെമിക്കൽ ആഡ് ചെയ്തത്? അറിയില്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്തോളൂ, അറിയാമെങ്കിൽ അത് പറയൂ. മൈക്കോണാക്കിയിട്ടോ അല്ലെങ്കിൽ
ചാറ്റ് ബോക്സിലോ പറയും. സെറ്റിൽ ഇൻഡിപെൻഡന്റ്ലി, മുഹമ്മദ് ഷിബ്ലി, അത് കറക്റ്റാണ്. സെന്നോസ്ന, സോയിൽ കട്ട പിടിക്കാതിരിക്കാൻ, കറക്റ്റാണ്. വെരി ഗുഡ്, കറക്റ്റാണ്. നിങ്ങളുടെ അസംഷൻസ്, ഹൈ സ്റ്റോക്സ് ലോന്റെ അസംഷൻസ് പറഞ്ഞില്ലേ, മൂന്ന് അസംഷൻസ് പറഞ്ഞു. അതിലെ രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഇൻഡിപെൻഡന്റ് ആണെന്നാണ്. എല്ലാവരും കേട്ടോട്ടോ, എല്ലാവരും കേട്ടോളൂ. നമ്മളൊരു സോയിൽ എടുത്താൽ അത് മിക്കവാറും ഒരു പാർട്ടിക്കിളിന്റെ മേലെ വേറെ പാർട്ടിക്കിൾ ഒട്ടിപ്പിടിച്ചിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പാർട്ടിക്കിൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അത് സെറ്റിൽ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. പക്ഷെ കുറെ പാർട്ടിക്കിൾസ് ഒരുമിച്ച് നിന്നാൽ അതിന്റെ വലുപ്പം കൂടും, അത് പെട്ടെന്ന് സെറ്റിൽ ആവും. പക്ഷെ നമുക്ക് കിട്ടുന്ന വാല്യൂസ് തെറ്റായിരിക്കും. അപ്പൊ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ആ സോയിലിലെ ഓരോ പാർട്ടിക്കിളും സെപ്പറേറ്റ് സെപ്പറേറ്റ് നിൽക്കണം, മാറി മാറി നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ഓലെങ്ങനെ മാറ്റി നിർത്താൻ, അവരൊരുമിച്ച് നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെമിക്കൽ ആഡ് ചെയ്യുന്നത്. അതിന്റെ പേരാണ് ഡീഫ്ലോക്കുലേറ്റിംഗ്. ഫ്ലോക്കുലേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനാണ് അല്ലേ, ഡീഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ആണ്. അങ്ങനെ മാറി മാറി നിന്ന് എല്ലാ പാർട്ടിക്കിൾസും ഇൻഡിവിജ്വലി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ കെമിക്കൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, നല്ല കുട്ടികളാണ്. യെസ്, ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മളിങ്ങനെ ആഡ് ചെയ്തു അല്ലെ, ആ ഒരു ഇതിലേക്ക് ആക്കി, നമ്മുടെ 1000 ml പാത്രത്തിലേക്ക് എത്തി, അതിന് നന്നായിട്ട് ഇളക്കുക, നന്നായിട്ട് അതിനെ ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്, ആ ഇൻസ്ട്രുമെന്റ് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു ജാറ്, നമ്മൾ 1000 ml ജാറുണ്ട് അല്ലെ, 1000 ml ജാറിൽ നമ്മൾ മിക്സ്ചർ നിൽക്കുകയാണ് അല്ലെ, അതിലേക്ക് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന ഒരു ഒരു ഗ്ലാസിന്റെ ഒരു സംഭവമാണ്, ഒരു ഗ്ലാസിന്റെ ഒരു ട്യൂബ്, ഒരു സാധനമാണ്. ഓക്കെ, ഞാൻ ഫിഗർ കാണിച്ചോ കേട്ടോ. ആ ഒരു ഹൈഡ്രോമീറ്റർ എന്ന ഇൻസ്ട്രുമെന്റ് ആ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ഈ ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ റീഡിംഗ് എടുക്കുന്നതും അതിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ നമ്മൾ 1000 ml ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് അതിന്റെ റീഡിംഗ് എടുത്തു, ഹൈഡ്രോമീറ്ററിന്റെ റീഡിംഗ് എടുത്തു. അതിന് RH എന്നാണ് പറയാ. റീഡിംഗ് എടുക്കേണ്ടത് ഓരോ സമയത്താണ്, അര മിനിറ്റില്, ഒരു മിനിറ്റ്, 1.2 എന്നല്ല കേട്ടോ, അര മിനിറ്റ്, ഒരു മിനിറ്റ്, 2 മിനിറ്റ്, 4 മിനിറ്റ്, 8 മിനിറ്റ്, അങ്ങനെ 24 മണിക്കൂർ വരെ റീഡിംഗ് എടുക്കട്ടോ. അര, 1, 2, 4 നോക്കും, എല്ലാം ഡബിൾ ആണ്, ഡബിൾ ആയിട്ടാ പോണ്. അര മിനിറ്റ്, അതിന്റെ ഡബിൾ 1 മിനിറ്റ്, ഒന്നിന്റെ ഡബിൾ 2 മിനിറ്റ്, 4 മിനിറ്റ്, 8 മിനിറ്റ്, 15 മിനിറ്റ്, 30 മിനിറ്റ്, പിന്നെ 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാല് 1 മണിക്കൂർ, പിന്നെ 2 മണിക്കൂർ, 4 മണിക്കൂർ, അങ്ങനെ 24 മണിക്കൂർ വരെ റീഡിംഗ് എടുക്കുക. ഓക്കെ, കാര്യങ്ങള് മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ഹൈഡ്രോമീറ്റർ എന്ന് ടൈപ്പ് ചെയ്തേ ചാറ്റ് ബോക്സിൽ. കാര്യം പറഞ്ഞ് മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഹൈഡ്രോമീറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. ആ പോട്ടെ, വേഗം പോട്ടെ. എല്ലാരും ടൈപ്പ് ചെയ്യട്ടോ, എല്ലാരും ടൈപ്പ് ചെയ്തേ, എല്ലാരും ടൈപ്പ് ചെയ്തേ. ഓൾ ഓഫ് യു, ഓൾ ഓഫ് യു, എല്ലാരും ടൈപ്പ് ചെയ്യൂ, എല്ലാരും ടൈപ്പ് ചെയ്യൂ, എല്ലാരും ടൈപ്പ് ചെയ്യൂ. പോരട്ടെ, പോരട്ടെ. എല്ലാരും ടൈപ്പ് ചെയ്യൂ, എല്ലാരും ആ പേര് ടൈപ്പ് ചെയ്യണം, എല്ലാരും ആ പേര് ടൈപ്പ് ചെയ്യണം, നല്ല കാണാൻ ഉഷാറുണ്ടാവുള്ളൂ. ഓക്കെ, ഞാന് ഹൈഡ്രോമീറ്റർ എന്നതിന്റെ ഫിഗർ കാണിക്കാം കേട്ടോ. ഓക്കെ, ഹൈഡ്രോമീറ്റർ എന്നതിന്റെ ഫിഗർ കാണിക്കാം, എല്ലാവരും ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഞാനിപ്പോ പ്രസന്റേഷൻ ഒഴിവാക്കി അടുത്ത പ്രസന്റേഷൻ ഇടുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. ആ ഇപ്പൊ മക്കള് സ്ക്രീനിലേക്ക് നോക്കിയേ, കാണുന്നുണ്ടോ? ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് ഒന്ന് പറഞ്ഞേ, കാണുന്നുണ്ടോ? ഒന്ന് ഒരു 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 ഇൻസ്ട്രുമെന്റ്, ഒരു ഗ്ലാസ് ട്യൂബ്, അതിനകത്ത് കുറെ റീഡിംഗ് ഒക്കെ കാണിക്കുന്ന സാധനം ഒന്ന് കാണുന്നുണ്ടോ? ഒരു മൈക്ക് ഓൺ ആക്കിട്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. യെസ്, കാണുന്നുണ്ട്. ഇതാണ് ഹൈഡ്രോമീറ്റർ. അപ്പൊ ഇതിന്റെ വാല് പിടിച്ച് ഈ താഴത്ത് കാണുന്ന മെർക്കുറി ആട്ടെ, ഏറ്റവും താഴെ കാണുന്ന ഒരു കറുപ്പ് കളറിൽ കാണുന്ന മെർക്കുറി ആണ്, അത് അടിയിലേക്ക് വരുന്ന രീതിയിൽ ഇൻസേർട്ട് ചെയ്യുക ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഹൈഡ്രോമീറ്റർ. ഓക്കെ, യെസ്. അപ്പൊ നമ്മള്
ആ ഒരു ഹൈഡ്രോമീറ്റർ എന്ന ഇൻസ്ട്രുമെന്റ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്തു അതിന്റെ റീഡിംഗ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അതിന്റെ പ്രൊസീജിയർ ഒന്നുകൂടെ ഒന്നിച്ച് പറയാൻ ശ്രദ്ധിച്ചോളൂ. എല്ലാവരും ശ്രദ്ധിക്കട്ടെ, കേട്ടാ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കേട്ടാ മതി, ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് 50 ഗ്രാം സോയിൽ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കുക. എന്നിട്ട് അതിലേക്ക് 100 ml കെമിക്കൽ, ഡീഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് കെമിക്കൽ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, ഒരു 1000 ml വലിയ ജാർ ഉണ്ട്, അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായി കുറെ വെള്ളം ഒഴിച്ചിട്ട് അത് 1000 ml വരെ ഫില്ലാക്കി വെക്കുക. ഓക്കെ, ഇനി അതിലേക്ക് എന്ത് ചെയ്യുക, ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന നിങ്ങൾ ഇപ്പൊ കണ്ട ഇൻസ്ട്രുമെന്റ് അതിലേക്ക് ഇടുക. ഇട്ടിട്ട് അതിലൊരു റീഡിംഗ് കാണിക്കും. ആ റീഡിംഗ് നിങ്ങൾ താഴെ കൊടുത്ത് അവിടെ കുറെ സമയമുണ്ട്, എന്ന് വെച്ചാൽ 1/2 മിനിറ്റ്, 1 മിനിറ്റ്, 2 മിനിറ്റ്, 4 മിനിറ്റ്, 8 മിനിറ്റ്, 15 മിനിറ്റ്, 30 മിനിറ്റ്, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, അങ്ങനെ 24 മണിക്കൂർ വരെ അതിന്റെ റീഡിങ്ങുകൾ എടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. പ്രൊസീജിയർ മനസ്സിലായെങ്കിൽ ഒന്ന് നോക്കി പറഞ്ഞ ചാർ ബോസിൽ, ഒന്ന് നോക്കി പറഞ്ഞ ചാർ ബോസിൽ പ്രൊസീജിയർ മനസ്സിലായെങ്കിൽ വളരെ സിമ്പിൾ പ്രൊസീജിയർ. ആ ഓക്കെ, യെസ് യെസ് യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ചെയ്തു. ഓക്കെ ഗുഡ്. ഇനി ഇനി നമ്മൾ ഇത് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ റീഡിംഗ് കിട്ടി. റീഡിംഗിൽ നിന്ന് നമുക്ക് വേണ്ടത് പാർട്ടിക്കിൾസിന്റെ വലിപ്പം, അത് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നാണ് നമുക്ക് വേണ്ടത് അല്ലെ. പാർട്ടിക്കിൾസിന്റെ വലിപ്പം അത് എത്ര പെർസെൻറ്റേജ് ഉണ്ട് അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ടേബിളർ കോളം ഉണ്ട്. ആദ്യത്തെ കോളത്തിൽ ടൈം, നമ്മൾ റീഡിംഗ് എടുത്ത ടൈം ആട്ടത് 0.5, 1, 2 അല്ല, അതൊക്കെ മിനിറ്റില് ഞാൻ 24 മണിക്കൂർ വരെ അതിന്റെ റീഡിംഗ് ഇവിടെ ചെയ്തു. ഇപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 19, അങ്ങനെ 18, ഇവിടെ 17, ഇവിടെ 16, അങ്ങനെ റീഡിംഗ് കിട്ടി. ഓക്കെ, അതിന്റെ എഫക്റ്റീവ് ഐറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, എച്ച് എന്ന് പറയും. എഫക്റ്റീവ് ഐറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൈഡ്രോമീറ്റർ ആ വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ ആ ഹൈഡ്രോമീറ്ററിന്റെ സെന്റർ എത്ര ഡെപ്തിലാണെന്നുള്ളതാണ് എഫക്റ്റീവ് ഐറ്റി എന്ന് പറയുന്നത്. ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് ഹൈഡ്രോമീറ്റർ, അതാണ് എഫക്റ്റീവ് ഐറ്റി എന്ന് പറയുന്നത്. ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് ഹൈഡ്രോമീറ്റർ, അതാണ് എഫക്റ്റീവ് ഐറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് ഹൈഡ്രോമീറ്റർ, ഹൈഡ്രോമീറ്ററിന്റെ സെന്റർ വെള്ളത്തിൽ എത്ര താഴെയാണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതിൽ നിന്ന് ഈ കാര്യം നമുക്ക് കിട്ടിയാൽ അതിൽ നിന്ന് ഡയമീറ്റർ നമുക്ക് കണ്ടുപിടിക്കാനും പെർസെൻറ്റേജ് ഓഫ് പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസ് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത്, എൻ പെർസെൻറ്റേജ് ഫൈനർ, ഇത് രണ്ട് കണ്ടുപിടിക്കാനും നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ആ ഇക്വേഷൻസ് ഇതാണ്. ഫസ്റ്റ് ഇക്വേഷൻ ഡയമീറ്റർ, പാർട്ടിക്കിൾസിന്റെ സൈസ് അല്ലെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. എല്ലാവരും നോട്ട് ചെയ്തോളൂ. ഡയമീറ്റർ ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.3 μ/981 g-1 ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഇ ബൈ ടി. ഇതാണ് ഇക്വേഷൻ. ഞങ്ങൾ നേരത്തെ പഠിച്ച സ്റ്റോക്സ് ലോന്റെ ടെർമിനൽ വെലോസിറ്റി ഇല്ലേ, ആ ഇക്വേഷൻ തന്നെയാണത്. അതിൽ നിന്ന് ഡി പുറത്തേക്ക് എടുത്തിട്ട് മാറ്റി എഴുതിയ ഇക്വേഷൻ ആണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ. വെലോസിറ്റി എന്നുള്ള സാധനം മാറ്റി, വെലോസിറ്റി എന്നുള്ളത് മാറ്റിയാണ്ട് ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാക്കി, അതാണ് അവിടെ എച്ച് ഇ ബൈ ടി എന്ന് അല്ലേ. ഡയമീറ്റർ അവിടെ സ്ക്വയർ ആയിരുന്നു, അത് സ്ക്വയർ ഒഴിവാക്കാൻ വേണ്ടി റൂട്ട് എടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ ഇക്വേഷൻ ഇതാണ്, ഡയമീറ്റർ ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.3 μ എച്ച് ഇ ഡിവൈഡഡ് ബൈ 981 ഇൻറ്റു ജി മൈനസ് വൺ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ടി അല്ലേ. ആ ഓരോ ടേമുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡയമീറ്റർ സെന്റിമീറ്ററിലാണ് വേണ്ടത്, വിസ്കോസിറ്റി പോയിസിലാണ്, 0.01 ആണ് അതിന്റെ വാല്യൂ, സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്, ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ് ഇൻ മിനിറ്റിലാണ്, എച്ച് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്ത് ആണ് അല്ലേ. പിന്നെ ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ ഗ്രാം പെർ സി സി എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ 1 ആണ് അല്ലേ, ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 ആണ് വാല്യൂ വരിക. ഓക്കെ ആണോ, നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ പറഞ്ഞ ചാറ്റ് ബോക്സിൽ, ഒന്ന് ഓക്കെ പറഞ്ഞ മൈക്ക് ഓൺ ആക്കിട്ട് ഓക്കെ പറഞ്ഞാലും മതി. പറടാ വേഗം പറ വേഗം. യെസ് ഓക്കെ ഓക്കെ ഗുഡ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആ ഓക്കെ, അപ്പൊ നമുക്ക് ഡയമീറ്റർ കിട്ടി. ഇനി ഇപ്പൊ ഒരു ഡയമീറ്റർ ഇപ്പൊ 0.01 എന്നുള്ള ഡയമീറ്റർ കിട്ടിയായിരിക്കാം, അത് എത്ര പെർസെന്റേജ് ഉണ്ട് എന്ന് പറയണ്ടേ. ആ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ വി ഹാവ് ദിസ് ഇക്വേഷൻ, പെർസെന്റേജ് ഫൈനർ എൻ ഇസ് ഈക്വൽ ടു RH/W × G/G-1 ഇൻറ്റു 100. ആർ എച്ച് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോമീറ്റർ റീഡിംഗ്, നമ്മൾ ഓരോ സമയത്തും എടുത്ത ഹൈഡ്രോമീറ്റർ റീഡിംഗ് ആണ് ആർ എച്ച്. ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ഓഫ് സോയിൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ എത്ര വെയിറ്റ് ആണോ ഉപയോഗിച്ചത്. നമ്മൾ സാധാരണ 50 ഗ്രാം ആണ് എടുക്കുക, അത് മാറ്റങ്ങൾ വരാം അല്ലേ. 48 ഗ്രാം, 45 ഗ്രാം, 50, 55 ഗ്രാം ഒക്കെ ആവാം, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാം. അങ്ങനെ വെയിറ്റ് ഓഫ് സോയിൽ, എത്ര വെയിറ്റ് ആണ് സോയിൽ എടുത്തത് ഗ്രാമിൽ അത്. ഓക്കെ, ജി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പൊ പെർസെൻറ്റേജ് കാണാൻ വേണ്ടി ഇക്വേഷൻ എൻ ഇസ് ഈക്വൽ ടു, എൻ ഇൻ പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു RH/W × G/G-1 × 100. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ ഒന്ന് എസ് എന്ന് പറഞ്ഞേ.
നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയും ചാറ്റ് ബോക്സിൽ യെസ് എന്ന് പറയും, യെസ് എന്ന് പറയും. യാ യെസ് യെസ്. ഓക്കേ, ആ അപ്പോ അതാണ് പെർസെന്റേജ് ഫൈനറും ഡയമീറ്ററും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇത് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ആ പെർസെന്റേജും ആർട്ടിക്കിൾ സൈസും വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുക ആസ് യൂഷ്വൽ. ഇങ്ങനെ ഒരു ഗ്രാഫ് അല്ലെ, ഒരു എസ് കർവ് പോലത്തെ ഒരു ഗ്രാഫ് കിട്ടും. ഓക്കെ, അതാണ് അതിന് ഫൈനൽ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സീവ് അനാലിസിലും ലാസ്റ്റ് ഒരു ഗ്രാഫ് വരച്ചു, ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങൾ ശ്രദ്ധയിൽ പറയേണ്ടത് ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് കറക്ഷൻസ് ചില എററുകൾ അതിൽ വരാം, ചില എററുകൾ അതിൽ വരാം. അതുകൊണ്ട് ഇങ്ങനെ മൂന്ന് കറക്ഷൻസ് നിങ്ങൾ ചെയ്യണം. ഒന്ന് മെനിസ്കസ് കറക്ഷൻ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മെനിസ്കസ് കറക്ഷൻ എന്താണെന്ന് അറിയാം? നിങ്ങൾ മുമ്പ് കെമിസ്ട്രി ഒക്കെ ചെയ്തപ്പോൾ ലാബ് ഒക്കെ ചെയ്തപ്പോൾ അറിയാം. ഒന്ന് ചാരപ്പൂസിൽ എസോറിന പറഞ്ഞ് അറിയാമെങ്കിൽ എന്താ സംഭവം എന്നുള്ളത്, എവിടെയും കേട്ടിട്ടുണ്ടോ മെനിസ്കസ് കറക്ഷൻ? ഒന്ന് ചാരപ്പൂസിൽ എസോറിന പറഞ്ഞ് മെനിസ്കസ് കറക്ഷൻ അറിയാം? ആരടാ ഞാൻ പറയുന്നത് കേട്ട സൗണ്ട് കേൾക്കുന്നില്ലേ? ഉണ്ടല്ലോ മെനിസ്കസ് കറക്ഷൻ കേട്ടിട്ടുണ്ടോ? സേ എസോറിനോ ഉണ്ടെങ്കിൽ എസ് എന്ന് പറയൂ, ഇല്ലെങ്കിൽ നോ എന്ന് പറയൂ. ആരുമില്ല, അങ്ങനെ ഒരു സാധനം ആരും കേട്ടിട്ടില്ല. ആ ഉണ്ട്, പിന്നെന്താ? ഒരാളിനോ ഒരാൾ എസ്. കെമിസ്ട്രി ലാബ് ചെയ്തപ്പോൾ നിങ്ങൾ ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാനേ നിങ്ങൾ ആ ഫിഗർ ആ സ്ലൈഡിലേക്ക് ശ്രദ്ധിച്ചു, നിങ്ങൾ വരച്ച് കാണിച്ചതാണ്. അതായത് നിങ്ങൾ റീഡിങ് എന്തെങ്കിലും ഒരു ഗ്ലാസ് ട്യൂബിൽ റീഡിങ് എടുക്കുമ്പോൾ അല്ലേ, റീഡിങ് എടുക്കുമ്പോൾ നമ്മൾ ആ മുകളിലത്തെ ലെവല് വാട്ടറിന്റെ ലെവല് വരുമ്പോൾ ഇങ്ങനെ മേലെ ഉണ്ടാവും, അതിന് പുറമെ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും വെള്ളം അല്ലേ, താഴേക്ക് ഇങ്ങനെ തൂങ്ങും അല്ലേ, അതിനെ മിനിസ്കസ് എന്ന് പറയാം. ആ അല്ലേ, അപ്പം അതിൽ റീഡിങ് എടുക്കേണ്ടത് ഏത് ലെവലാണ് അല്ലേ, പ്യുവർ വാട്ടർ ആണെങ്കിൽ താഴെയുള്ളതും അല്ലേ കളേഡ് സൊല്യൂഷൻ ആണെങ്കിൽ മേലുള്ളതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം ഈ ഹൈഡ്രോമീറ്റർ ചെയ്യുമ്പോഴും ആ മെനിസ്കസ് കറക്ഷൻ ചെയ്യണം. രണ്ടാമത് നമ്മൾ ഇതിലേക്ക് കെമിക്കൽ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ സോയിൽ മാത്രമാണ് കുഴപ്പമില്ല, കെമിക്കലും കൂടെ ആഡ് ചെയ്യുന്നില്ലേ. അപ്പൊ അതിന്റെ എഫക്ട്, അത് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ആ എഫക്ട് ഒഴിവാക്കണം, അതാണ് ഡിസ്പേഴ്സിങ് ഏജന്റ് കറക്ഷൻ. മൂന്നാമത്തത് ടെമ്പറേച്ചർ പ്രശ്നമുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഉണ്ട്, ആ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടെമ്പറേച്ചറിന്റെ കറക്ഷൻ ചെയ്യണം. അപ്പൊ മൂന്ന് കറക്ഷൻ ഉണ്ട്, ഒന്ന് മെനിസ്കസ് കറക്ഷൻ, രണ്ട് ഡിസ്പേഴ്സിങ് ഏജന്റ് കറക്ഷൻ, മൂന്ന് ടെമ്പറേച്ചർ കറക്ഷൻ. ഒന്നുകൂടെ പറയാം, മൂന്ന് കറക്ഷൻ ഉള്ളത് മെനിസ്കസ് കറക്ഷന്, ഡിസ്പേഴ്സിങ് ഏജന്റ് കറക്ഷന്, ടെമ്പറേച്ചർ കറക്ഷൻ. മെനിസ്കസ് കറക്ഷൻ, ഡിസ്പേഴ്സിങ് ഏജന്റ് കറക്ഷൻ, ടെമ്പറേച്ചർ കറക്ഷൻ ഉണ്ടോ? അപ്പൊ അത് ഓക്കെ. നമുക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിർത്താം. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമല്ല, ചെറിയൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ചെറിയ ക്വസ്റ്റ്യൻ ആണ്, എല്ലാം കേൾക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ വായിച്ചുതരാം. ഇന്നേ സെഡിമെന്റേഷൻ അനാലിസിസ്, ഒരു സെഡിമെന്റേഷൻ അനാലിസിസില് 48 ഗ്രാം സോയിൽ ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ ആ പെർസെന്റേജ് ഫൈനർ എന്ന ഇക്വേഷനിലത്ത് ഡബ്ല്യു എന്ന് പറയുന്ന സാധനമാണ് 48 ഗ്രാം എന്ന് പറയുന്നത് അല്ലെ, 48 ഗ്രാം സോയിൽ. അത് പാസ് ചെയ്യുന്ന 75 മൈക്രോണിലൂടെ പാസ് ചെയ്യുന്ന സോയിൽ ആണ്, ഡിസ്പേഴ്സ് ചെയ്യുന്ന 1000 ml അല്ലെ, നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു 1000 ml ചെയ്തത് അല്ലെ. ഇൻ ഓർഡർ ടു എസ്റ്റിമേറ്റ് ദി പെർസെന്റേജ് ഓഫ് പാർട്ടിക്കിൾ ലെസ് ദാൻ 0.003 mm, 0.003 mm ആണ് പാർട്ടിക്കിൾസിന്റെ സൈസ്. അപ്പൊ ഡയമീറ്റർ ഡി തന്നിട്ടുണ്ട്, നോട്ട് ചെയ്യാം, ക്യാപിറ്റൽ ഡി. ഡയമീറ്റർ എന്ന് പറയുന്നത് 0.003 mm തന്നിരിക്കുന്നത്, അതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റും അല്ലെ, സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.003, ഒരു സീറോയും കൂടെ കൂടും, 3 mm ആവും ഡയമീറ്റർ എന്ന്. നിങ്ങളോട് ചോദിച്ചത് ഹൗ ലോങ് ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് സെഡിമെന്റേഷൻ ഈസ് ദി ഹൈഡ്രോമീറ്റർ റീഡിംഗ് ടു ബി ടേക്കൺ എന്ന് പറഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ റീഡിംഗ് എടുക്കേണ്ടത്. അപ്പൊ സമയമാണ് ചോദിച്ചത്, ടി ആണ് ചോദിച്ചത്. ആ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലെ ടൈം ടി, ടി ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. എന്നുവെച്ചാൽ എപ്പോഴാണ് റീഡിംഗ് എടുക്കേണ്ടത്, ആ ടൈമാണ് ചോദിച്ചത്. നിങ്ങൾ തന്നിരിക്കുന്നത് സെന്റർ ഓഫ് ഹൈഡ്രോമീറ്റർ ഈസ് 165 mm ബിലോ ദ സർഫസ് ഓഫ് വാട്ടർ. അത് ഏത് ടേമാ? സെന്റർ ഓഫ് ഹൈഡ്രോമീറ്റർ 165 mm ബിലോ ദി സർഫസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അത് ആ ഇക്വേഷനിലെ ഏത് ടേമാണ്? ചാറ്റ് ബോക്സിൽ പറയാൻ പറ്റുമോ ആ ഇക്വേഷനിലെ ഏത്? ആ എച്ച് ഇ അല്ലേ, എച്ച് ഇ, എച്ച് ഇ, ആ എച്ച് ഇ അല്ലേ. എഫക്റ്റീവ് ആയിട്ട് അല്ലേ, ഇപ്പൊ എഫക്റ്റീവ് ആയിട്ട് എച്ച് ഇ തന്നിട്ടുണ്ട്, 165 ഇവിടെ mm തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലേക്ക് മാത്രം അല്ലേ, 16.5 cm. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ജി എന്നുണ്ട്, 2.72 എന്നുണ്ട്, വിസ്കോസിറ്റി ഓഫ് വാട്ടർ മ്യൂ അത് തന്നിട്ടുണ്ട്, 0.01. നിങ്ങളോട് ചോദിച്ചത് ടൈം ടി കണ്ടുപിടിക്കാണ്. അപ്പൊ ഡി എന്ന ഇക്വേഷനിൽ ഉപയോഗിക്കുക ആ ഇക്വേഷൻ, നിങ്ങൾ ടൈം ടി ഒന്ന് കണ്ടുപിടിച്ച് എല്ലാവരും ചെയ്തേ, വേഗം ചെയ്യും, വേഗം ചെയ്യും, വേഗം ചെയ്യും.
ഇക്വേഷൻ ഇതായിരുന്നു അല്ലേ, ഡി ഇസ് ഈക്വൽ ടു അല്ലേ റൂട്ട് ഓഫ് ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.3 മ്യു ഇൻറ്റു എച്ച് ഇ ഡിവൈഡഡ് ബൈ 981 അല്ലേ ജി മൈനസ് 1 ഇൻറ്റു ഗാമ ഡബ്ല്യു ഇൻറ്റു ടി, ഇതായിരുന്നു ഇക്വേഷൻ അല്ലേ. അതിൽ മ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 0.01 പോയ്സൺ ആണ്, മ്യൂ എന്ന് പറയുന്നത് 0.01 പോയ്സൺ ആണ് മ്യൂ അല്ലേ. എച്ച് ഇ എന്ന് പറയുന്നത് 165 mm അല്ലെങ്കിൽ 16 point അല്ലേ, എച്ച് ഇ എന്ന് പറയുന്നത് 16.5 cm ആണ് അല്ലേ. പിന്നെ ക്യാപിറ്റൽ ജി ഇവിടെ തന്നിട്ടുണ്ട് 2.72 ആണ്, ക്യാപിറ്റൽ ജി തന്നിട്ടുണ്ട്. പിന്നെ ഗാമ ഡബ്ല്യു, ഗാമ ഡബ്ല്യു അല്ലെങ്കിൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ ഗ്രാം പെർ സിസി എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. നമുക്ക് അറിയാത്തത് ടി മാത്രമേ ഉള്ളൂ. ഇവിടെ ഡി ഡയമീറ്റർ ഡി തന്നിട്ടുണ്ട്, ഡയമീറ്റർ ഡി എന്ന് പറഞ്ഞാൽ 0.003 mm, അത് ഇതിലേക്ക് മാറ്റുക സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.0003, 3 0 ഉണ്ടാവും, പിന്നെ ഒരു 3 അല്ലേ. ഒന്ന് കണ്ടുപിടിച്ചേ, നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയൂ കേട്ടോ അതിന്റെ ആൻസർ, എന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചേ എന്റെ ചാറ്റ് ബോക്സിൽ, എന്റെ വാല്യൂ പറയും. നിങ്ങൾ ചെയ്യേണ്ടത് ഇക്വേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക, റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി സ്ക്വയർ ചെയ്യുക. അപ്പൊ ഡി സ്ക്വയർ ഡീനെ സ്ക്വയർ ചെയ്യേണ്ടി വരും, എന്നിട്ട് അതിനെ ടി പുറത്തേക്ക് എടുക്കുക. എല്ലാവർക്കും അറിയാം ചെറുതാണല്ലേ. ഞാൻ ഈ ഇവിടെ ചെയ്ത് കാണിക്കാം, ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് ഇക്വേഷൻ എന്താണ്, ഡി ഇസ് ഈക്വൽ ടു കിട്ടിയ ആളുകൾ ചാറ്റ് ബോക്സിൽ പറയൂ കേട്ടോ, 0.3 മ്യൂ എച്ച് ഇ ഡിവൈഡഡ് ബൈ 981 ഇൻറ്റു ജി മൈനസ് 1 ഗാമ ഡബ്ല്യു ഇൻറ്റു ടി അല്ലേ. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, വാല്യൂസ് കൊടുക്കുക. അപ്പൊ ഡി എന്ന് പറഞ്ഞാല് 0.0003 അതിന്റെ സ്ക്വയർ അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.3 ഇൻറ്റു മ്യൂ എന്ന് പറഞ്ഞാല് 0.01 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാല് 16.5 ഡിവൈഡഡ് ബൈ 981 ഇൻറ്റു ജീന്റെ വാല്യൂ 2.72 ആയിരുന്നു അല്ലേ, ഞാൻ നോക്കട്ടെ കേട്ടോ. 2.72 ജീന്റെ വാല്യൂ 2.72 ജീന്റെ വാല്യൂ 2.72 മൈനസ് 1 ഇൻറ്റു ഗാമ ഡബ്ല്യൂ 1 ഇൻറ്റു ടി, ടി നമുക്കറിയില്ല കണ്ടുപിടിക്കണം അല്ലേ. ഇതിനെ സ്ക്വയർ ചെയ്യാം, കിട്ടിയവർ ചാറ്റ് ബോക്സ് പറയൂ. രണ്ടു ഭാഗത്തും സ്ക്വയർ ചെയ്യാം, അല്ല സോറി ഇവിടെ സ്ക്വയർ വേണ്ടോ, സ്ക്വയർ ചെയ്യാൻ പോകുന്നേയുള്ളൂ. സ്ക്വയർ ചെയ്യുമ്പോൾ അതെന്താവും അല്ലേ, ഞാൻ ടി ഇങ്ങനെ എടുത്തു, സ്ക്വയർ ചെയ്തിട്ട് ടി ഇങ്ങനെ എടുത്താൽ ടി ഇസ് ഈക്വൽ ടു അല്ലേ 0.3 ഇൻറ്റു 0.01 ഇൻറ്റു 16.5 ഡിവൈഡഡ് ബൈ 981 ഇൻറ്റു 2.72 മൈനസ് 1 ഇൻറ്റു 1 ഇൻറ്റു ആ ഡയമീറ്റർ സ്ക്വയർ ഇങ്ങോട്ട് വരും അല്ലേ 0.0003 അതിൻ്റെ സ്ക്വയർ. ഇതിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ടൈം, ടൈം ഇൻ മിനിറ്റിൽ, മിനിറ്റ് കിട്ടും. ആ കുറച്ച് പേര് കിട്ടിയിട്ടില്ല, 3 പേര് കിട്ടിയിട്ടുണ്ട് അല്ലേ. 325.96 minutes, അത് ഹവറിലേക്ക് മാറ്റിയാലോ, ഒന്ന് ഹവറിലേക്ക് മാറ്റിയേ. ടൈം കിട്ടിയത് 325.96 minutes എന്ന് കിട്ടി, മിനിറ്റ്. അതിനെ ഹവറിലേക്ക് മാറ്റിയേ, ടൈം ഇൻ ഹവർ 24 എത്ര അല്ലേ, 60 കൊണ്ട് ഗുണിക്കുക, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ, 5.43. വെരി ഗുഡ് വെരി ഗുഡ്, 5.43 അല്ലേ, 5.43 അവർ അല്ലേ, വെരി ഗുഡ് അല്ലേ. ഏകദേശം 5 മണിക്കൂർ ആയുമ്പോഴേ റീഡിങ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അതിന്റെ ആൻസർ. കറക്റ്റ് കറക്റ്റ്, യെസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു, ലീവ് ചെയ്തോളൂ കേട്ടോ, ലീവ് ചെയ്തോളൂ, നിങ്ങളുടെ സമയമായിട്ടുണ്ട്, ലീവ് ചെയ്തോളൂ കേട്ടോ.